حلو 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 حلو. بسم الله الرحمن الرحيم. الحمد لله رب العالمين، اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واصي الكرم. مولاي صل وسلم دائما ابدا على حبيبك خير للخلق كلهم. ارحم الراحمين يا الملك الجبار يا الله دلر سندوشتي നരകം തൊടാതെ ഹിസാബില്ലാതെ സ്വർഗത്തിലും ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. ഞങ്ങളെ ഉമ്മ വാപ്പമാർ ഉസ്താദുമാർ ഭാര്യ മക്കൾ കുടുംബങ്ങൾ ഈ മജ്ലിസുമായി സഹകരിച്ച പ്രവർത്തിച്ച അവരെ കുടുംബങ്ങൾ എല്ലാവരെയും നീ ഒരുമിച്ച് കൂട്ടണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും ദുനിയാവിലും ആഖിറത്തിലും പരിപൂർണ ആഫിയത്തും അഫുവും ഇസ്സത്തും നീ നൽകണേ റഹ്മാനെ. വളരെ മഹത്തായൊരു മജ്ലിസ്, ബഹുമാനപ്പെട്ട കെ സി റോഡ് ഉസ്താദ് നിങ്ങളോട് ഒരുപാട് ഉപദേശങ്ങൾ നൽകി. ഇനി വെറുതെയാണ് നടക്കുന്നത്. നല്ല മജ്ലിസുകളിൽ ഒരുമിച്ച് കൂടിയാൽ ഒരു പക്ഷേ നമ്മുടെ നിയ്യത്ത് നല്ലതല്ലെങ്കിലും, നല്ല നിയ്യത്തിലല്ല ആ മജ്ലിസിലേക്ക് വന്നതെങ്കിലും നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്ന ഒരു വിശാലമായ ഒരു ഹദീസ്, വലിയൊരു ഹദീസ്. ആ ഹദീസിൽ കാണാം അള്ളാഹുവിന്റെ ചില പ്രത്യേകം ചില മലക്കുകൾ ഭൂമിയിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കും. എന്താണ് അവരെ പണി? നല്ല മജ്ലിസുകൾ എവിടെ എന്ന് അന്വേഷിച്ചു കൊണ്ടാണ് അവർ നടക്കുന്നത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഒരു മജ്ലിസ് കണ്ട, അപ്പം നമ്മളീ മജ്ലിസ് കാണുന്ന സമയത്ത് ആ മലായിക്കത്ത് ബാക്കിയുള്ള മലായിക്കത്തിനോട് പറയും, ഹലുമോ ഹലുമോ ഇങ്ങോട്ട് വരുമോ ഇങ്ങോട്ട് വരുമോ. എന്നിട്ട് എല്ലാവരും ആ മജ്ലിസിൽ ഒരുമിച്ച് കൂടും. ആ മജ്ലിസ് കഴിഞ്ഞതിന് ശേഷം അവർ മുകളിലേക്ക് കയറിപ്പോകുന്ന സമയത്ത് അള്ളാഹു അവരോട് ചോദിക്കൂ, എവിടുന്നാ വരുന്നത്? അള്ളാഹുക്ക് എല്ലാം അറിയാം. അപ്പൊ അവരെ ആ മജ്ലിസിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. അള്ളാഹു ചോദിച്ചു, എന്താണ് എൻ്റെ അടിമകൾ എന്നോട് ചോദിക്കുന്നത്? ആ മജ്ലിസിൻ്റെ മുഴുവൻ റിപ്പോർട്ടും ഈ മലായിക്കത്ത് അള്ളാഹുവിന് പറഞ്ഞു കൊടുക്കും. അവസാനം അള്ളാഹു പറയും, മലായിക്കത്തെ നിങ്ങളെ സാക്ഷി നിർത്തിയിട്ട് ഞാൻ പറയാം, അന്നി കദ് വഫർത്തു ലഹും, ആ മജ്ലിസിൽ കൂടിയ എല്ലാവരെ തെറ്റുകളും ഞാൻ പൊറുത്തു കഴിഞ്ഞു. എല്ലാവരെ തെറ്റും പൊറുക്കും. അപ്പൊ മലായിക്കത്ത് പറഞ്ഞു, അതിൽ നല്ല നിയ്യത്തിൽ നിയ്യത്ത് മോശമായവരുണ്ടല്ലോ, ദുന്യവിയായ ഉദ്ദേശങ്ങൾ വെച്ച് വന്നവരും ആ മജ്ലിസിൽ ഉണ്ടല്ലോ. അപ്പം അല്ലാഹ് പറയുന്നു, ഹുമുൽ ഖൗമു ലാ യഷ്കാ ജലീസഹും, അവരൊരു സംഘമാണ്, ആ സംഘത്തിന്റെ കൂടെ ഇരുന്നവരെല്ലാം വിജയിക്കും, ആരും പരാജയപ്പെടുകയില്ല. അപ്പൊ നമ്മളൊരു പക്ഷേ ഒരുപാട് തെറ്റുകൾ വന്നവരും ഈമാൻ കുറഞ്ഞവരൊക്കെ ആണെങ്കിലും നല്ല മജ്ലിസിൽ കൂടുന്ന സമയത്ത്
ഓട്ടോമാറ്റിക്കായി നമ്മൾ രക്ഷപ്പെടും, നമുക്ക് ഈമാൻ കിട്ടും. അതാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ കൂടുതലായി പറയല്ല, ഞാൻ വേഗം എത്തിയത് കൊണ്ട് ഒന്ന് രണ്ട് വാക്ക് ദ്വാരന്നിട്ട് പോകാൻ ഉദ്ദേശിച്ചാണ് സ്റ്റേജിലേക്ക് വന്നത്. അപ്പം അതുകൊണ്ട് ഇതുപോലത്തെ നല്ല മജ്ലിസുകൾ എവിടെ കിട്ടുന്നോ അതെല്ലാം മുഅ്മിനീങ്ങൾ ഉപയോഗപ്പെടുത്തണം. അത് നമ്മുടെ വിജയത്തിന് കാരണമാണ്. ഒരു പക്ഷേ നമ്മൾ ഈമാൻ കുറഞ്ഞവരും വളരെ മോശപ്പെട്ടവരുമാണെങ്കിലും ആ മജ്ലിസിൻ്റെ ബർക്കത്ത് കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. സൂറത്ത് തൂറിൻ്റെ വിശദീകരണത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത് കാണാം. സ്വർഗത്തിലെത്തിയ മുഅ്മിനീങ്ങൾ കൂട്ടുകാർ അവിടെ വെച്ച് സംസാരിക്കുന്ന ഒരു സംഭാഷണം ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. എന്താ പറയുന്നത്? ഒരാൾ തൻ്റെ കൂട്ടുകാരനോട് പറയാണ്, ദുനിയാവിൽ ഒരു മജ്ലിസിൽ നമ്മൾ ഒരുമിച്ച് കൂടി, നിങ്ങൾക്ക് ഓർമ്മണ്ട, ആ മജ്ലിസിൽ വെച്ച് നമ്മളെ തെറ്റുകൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്തു, സ്വർഗം കിട്ടാൻ വേണ്ടി ദുആ ചെയ്തു. ആ മജ്ലിസ് കാരണമാണ് ഇന്ന് നമ്മൾ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് എന്ന് സ്വർഗത്തിൽ വെച്ച് സംസാരിക്കുക. അപ്പോൾ മുഅ്മിനീങ്ങൾ ഇതുപോലത്തെ മജ്ലിസുകൾ, നമ്മളെ പള്ളിയിൽ നടക്കുന്ന മജ്ലിസുകളിലൊക്കെ നമ്മളറിയാതെ നമ്മൾ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് ഇതുപോലത്തെ മജ്ലിസുകളൊക്കെ ഉപയോഗപ്പെടുത്തണം. നാളത്തെ രാത്രി, ബറാഅത്തിൻ്റെ രാത്രി വളരെ പ്രധാനപ്പെട്ട ഒരു രാത്രി, അവരൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്നത്, ഖൽബ് ഗോത്രം എന്ന് പറഞ്ഞാൽ അറബികളിലെ വലിയ പ്രധാനപ്പെട്ട ഒരു ഗോത്രമാണ്. അവരാണ് ഏറ്റവും കൂടുതൽ ആടുകളെ പോറ്റുന്നവർ, ആടുകളെ അവരെ ഉപജീവന മാർഗമാണ്. ഹബീബായ തങ്ങൾ പറയാണ്, അവരുടെ ആടുകളുടെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച്, മുടിയുടെ എണ്ണമനുസരിച്ച് അള്ളാഹു നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കുന്ന ദിവസമാണ് നാള. അവരൊരുപാട് ആടുകളുള്ളവരാണ്, കബീല വലിയ ഗോത്രമാണ്, എത്രയോ ആടുകളുണ്ടാവും. അപ്പോൾ ഒരു ആടിൽ തന്നെ എത്രയോ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മുടികളുണ്ട്. അപ്പോൾ എല്ലാ ആടുകളെ മുടികളെ കണക്കെത്ര? അത്രയും ആളുകളെ അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിവസമാണ് നാളെ. അതുകൊണ്ട് നാളത്തെ ദിവസം ഈ ദുനിയാവിൻ്റെ ഒരു വിഷയങ്ങളിൽ ഇടപെടാതെ നാളെ അള്ളാഹുവിനോട് എങ്ങനെയെങ്കിലും ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ദ്വാരക്കണം. സൂറത്തുൽ കഹ്ഫിൽ പറയുന്നില്ലേ, നരകത്തിൻ്റെ ചൂട് സഹിക്കാൻ കഴിയാതെ മനുഷ്യൻ അള്ളാഹുവിനോട് വെള്ളം ചോദിക്കുന്ന സമയത്ത് യുവാസു അവരെ സഹായിക്കപ്പെടും, ബിമായിൻ ഒരു വെള്ളം. ഏത് വെള്ളമാണ്? കൽ മുഹ്ലി യഷ്ഫിൽ വുജൂഹ്, ആ വെള്ളം ഇങ്ങനെ കുടിക്കാൻ വരുന്ന സമയത്ത് മുഖം കരിഞ്ഞു പോകുന്നതാണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് പറയാണ്, ആ വെള്ളം കുടിക്കാൻ വരുമ്പോഴത്തേനും മുഖം അങ്ങ് കരിഞ്ഞു പോകും. അങ്ങനത്തെ വെള്ളമാണ് നരകത്തിൽ നൽകുന്നത്. നമ്മൾ ഒരു ഇബാദത്ത് കൊണ്ടും നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. നമ്മളെ നോമ്പാണെങ്കിലും നിസ്കാരമാണ് എല്ലാത്തിലും കുറവുള്ളതാണ്. അതുകൊണ്ട് നാളത്തെ രാത്രി ആ നരകത്തിൽ നിന്ന് ഇത്തുക ചെല്ലുന്നവരിൽ നമുക്ക് ഉൾപ്പെടണം. ഹബീബായ തങ്ങളുടെ മാസമാണ്, അവിടുത്തെ സ്വലാത്തിൻ്റെ മാസമാണ്, കൂടുതലായി സ്വലാത്ത് ചെല്ലണം. ബഹുമാനപ്പെട്ട ഷഹറാനി ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ തങ്ങൾ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെ ദർസിലെ മക്കളോണ്ട് കൂടുതലായി സ്വലാത്ത് ചെല്ലാൻ പറയണം. കാരണം അവ ഇബാദത്ത് കൊണ്ടൊന്നും അവർക്ക് അതിലൊക്കെ ഒരുപാട് കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിക്കാൻ വേണ്ടി പറയണമെന്ന് പറയുകയുണ്ടായി. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം ഹബീബായ തങ്ങളും അവിടുത്തെ സ്വലാത്തും ഇതുപോലത്തെ മജ്ലിസുകളുമാണ്. ഇതൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കണം. അള്ളാഹു നമ്മളെല്ലാവരെയും വിജയിച്ചവരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ചെറുതായിട്ടൊന്ന് ദ്വാരന്ന് ഇൻഷാല്ലാ നമുക്ക് പെട്ടെന്ന് ബുർദയിലേക്ക് പ്രവേശിക്കണം. അൽഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർ റഹ്മാനിർ റഹീം. مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله أحد
അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى آله وأصحابه سيدنا ومولانا محمد അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ ഈ മജ്ലിസ് പരിപൂർണമായി നീ സ്വീകരിക്കണേ അല്ലാഹ്. ഈ മജ്ലിസ് കാരണമായി ഞങ്ങളെ എല്ലാവരെയും ഞങ്ങൾ മനസ്സുകൊണ്ട് സ്നേഹിക്കുന്ന ഈ മജ്ലിസുമായി സഹകരിക്കുന്ന എല്ലാവരെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അതിനു വിപരീതമായി ഞങ്ങളെ ജീവിതത്തിൽ വന്നുപോയ സർവ തെറ്റുകുറ്റങ്ങളും നീ പൊറുക്കണേ അല്ലാഹ്. അർഹമുർ റഹീമീനായ അല്ലാഹ് ഈ മാസത്തിൻ്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ പരിപൂർണമായി നീ ശുദ്ധിയാക്കണേ അല്ലാഹ്. സലീമായ കൽബ് നീ തരണേ അല്ലാഹ്. നസൂഹായ തൗബക്ക് നീ അവസരം നൽകണേ റഹ്മാനെ. അർഹമുർ റഹീമീനായ അൽ മലിക്കുൽ ജബ്ബാറായ അല്ലാഹ് ഞങ്ങളെ ദുനിയാവിൽ നിന്ന് നിന്നിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് പരിപൂർണ മഖ്ഫൂരിങ്ങളാക്കി തരണേ അല്ലാഹ്. എല്ലാ ഹക്കടപാടുകളും വീട്ടി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും ആഖിറത്തിലേക്ക് തിരിഞ്ഞ് റബ്ബായ നിന്നെ കാണാൻ നേരെ ഇഷ്ക് വരുന്ന സമയത്ത് നല്ലൊരു മരണം ഞങ്ങൾക്ക് നീ തരണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മവാപ്പമാർ ഉസ്താദുമാര് ഭാര്യ മക്കൾ കുടുംബങ്ങൾ സ്നേഹിച്ചവര് സഹായിച്ചവര് ഈ മജ്ലിസുമായി സാമ്പത്തികമായും ശാരീരികമായും നല്ല വാക്കുകൊണ്ടും അധ്വാനിച്ച സഹകരിച്ച സർവർക്കും നീ ഖൈറായ മരണം നൽകണേ അല്ലാഹ്. പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. അപകട മരണങ്ങളെ തൊട്ട് നീ കാക്കണേ അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ് അവർക്കും ഞങ്ങൾക്കും നീ തരണേ അല്ലാഹ്. ഞങ്ങൾ ഈമാൻ കുറഞ്ഞവര് ക്ഷമ കുറഞ്ഞവര് റബ്ബെ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ ഞങ്ങൾക്കോ ഇവിടെ ഒരുമിച്ചുകൂടിയവർക്കോ ഈ മജ്ലിസുമായി സഹകരിച്ച പ്രവർത്തിച്ച ആർക്കും നീ നൽകല്ല റഹ്മാനെ. നീ കാക്കണേ അല്ലാഹ്. നിന്റെ കാവൽ നൽകണേ അല്ലാഹ്. മാരകമായ രോഗങ്ങളെ നീ തരല്ല അല്ലാഹ്. എല്ലാ രോഗികൾക്കും നീ വളരെ പെട്ടെന്ന് ശിഫ നൽകണേ അല്ലാഹ്. ഈ മജ്ലിസുമായി സഹായിച്ച സഹകരിച്ച ഇതുവരെ ഒരുമിച്ചുകൂടിയ എല്ലാവരെ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഖൈറിന്റെ ഫതഹിന്റെ അവരുടെ ഹലാലായ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിക്കണേ അല്ലാഹ്. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവർക്ക് ഈ മജ്ലിസിന്റെ നീവൻ മിസ്ല് സവാബും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അവരെയും നിങ്ങളെയും നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാനെ. ഈ മജ്ലിസുമായി സഹകരിച്ച പ്രവർത്തിച്ച ഇവിടെ ഒരുമിച്ചുകൂടിയ ആലിമീങ്ങൾ സദാത്തീങ്ങൾ സാധാരണക്കാര് എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരെയും നീ സഹായിക്കണേ അല്ലാഹ്. ഇന്ന് വരെ നടന്ന എല്ലാ മജ്ലിസുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങൾക്ക് നിന്നെ മറക്കാത്ത സമ്പത്ത് നീ തരണേ അല്ലാഹ്. ദാരിദ്ര്യം ഞങ്ങൾക്ക് നീ തരല്ല അല്ലാഹ്. റജബിലും ശഅബാനിലും ഞങ്ങൾക്ക് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. നല്ലൊരു കൽബോടുകൂടി റമദാനിനെ സ്വീകരിച്ച്
ഒരുപാട് സൽക്രമങ്ങൾക്ക് ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. റമദാന് കൊണ്ടും ലൈലത്തുൽ ഖദർ കൊണ്ടും വിജയിച്ചവരിൽ നീ ഉൾപ്പെടുത്തണേ റഹ്മാനെ. റഹ്മുർ റഹീമീനായ അല്ലാ, ഞങ്ങളെ നിങ്ങളാക്കിയ ഉസ്താദുമാര് മുഷായിഖന്മാര് അവരുടെയൊക്കെ ദറജകളെ നീ ഉയർത്തണേ അല്ലാ. സുന്നത്ത് ജമാഅത്തിൻ്റെ എല്ലാ ആലിമീങ്ങൾ സാധയത്തീങ്ങൾ പ്രവർത്തകരെ എല്ലാവരെക്കും നീ വലിയ ബറക്കത്തും സന്തോഷങ്ങളും നൽകണേ അല്ലാ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين برحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلق سيدنا محمد وعلى اله وصحبه اجمعين سبحان ربك رب العزه عما يصفون سلام المرسلين والحمد لله رب العالمين ان شاء الله وصانتي സയ്യിദി ഉസ്താദ് എല്ലാവർക്കും ദുആർക്കും. ഞാൻ എന്നെ വിളിച്ച ആള് ഇങ്ങനെ ഈ സമയം പറഞ്ഞോടെ എത്തിയതാണ്. ഞാൻ വേറൊരു പരിപാടി വളരെ ചുരുക്കിയിട്ട് വന്നതാണ്. ഇൻഷാല്ലാ അല്ലാഹു എല്ലാവർക്കും ബർക്കത്തെയും മാറട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, മഹത്തായ ബുർദ എന്ന ലോകപ്രശസ്ത കാവ്യമാകുന്ന ഇമാം